Hi friends, in the Pudir video, like a lavago sogam, up in the tender video, mean molagatadane, other weekly simple item chayavana or method of good and carnicin, a Latin trichy nocum. Aniani, and the number mean caracina, chatted the tender lake, and the savala, nilatalarin the chair theatre, pine, ade polythene, and the takali, and the velia takali tende, adum chairthanum, cutte the dane, and the chair the kurtu. പിന്നെ ചേർത്തേണ്ടത് പച്ചമുളക് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ അതും ചേർത്താം അതെല്ലാം ഓപ്ഷനാണ് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്താം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് കറിവേപ്പില എല്ലാം ഇത് കറിവേപ്പിലയ്ക്ക് നിറയെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് നാടൻ കറിയല്ലേ ഇത്രയും സാധനങ്ങൾ നമ്മൾ കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിലുള്ള ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില എല്ലാം നല്ല മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് അമർത്തി അത് മിക്സ് ചെയ്തെടുക്കുക തക്കാളി എല്ലാം ഉടയുന്ന രീതിയിൽ വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച ഇതിലേക്ക് നമുക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം അത് മസാല 4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്താം അത് കൂട്ടിയും കുറയ്ക്കും ഒക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അത് കൂടാതെ നമുക്ക് വേണ്ടത് കൊടംപുളി കൊടംപുളി ഒരു 4 രണ്ട് വലിയ പീസും മൂന്ന് ചെറിയ പീസുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ചതച്ചുള്ള ഇഞ്ചി ഇഞ്ചിയാണ് ചതച്ചത് അയിലൊക്കെ ആകുമ്പോൾ ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം വാളംപുളിയുടെ എന്തോ നീര് പിഴിഞ്ഞെടുത്തതാണ് എന്നിട്ട് അതും ഈ പുളിയും മഞ്ഞളും മുളകും കുടംപുളിയും എല്ലാം വീണ്ടും ഇതേപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ചൊരു അല്പം എരിവുണ്ടാവും നമുക്ക് കൈ നീറാതിരിക്കാൻ ശ്രദ്ധിക്കുക കൈ വെച്ച് ചെയ്യുമ്പോഴൊരു കൈപ്പുണ്യം എന്ന് പറയുന്ന സംഭവമില്ലേ അത് ഉറപ്പായിട്ടും ഈ മീൻ കറിയിലുണ്ടാവും നല്ല മിക്സ് ചെയ്തു ഇനി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നേരെ അടുപ്പിലേക്ക് ഇതുവരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടേ ഇല്ല ഇനിയാണ് നമ്മൾ നേരെ അടുപ്പിലേക്ക് വയ്ക്കുന്നത് അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു സ്പൂണ് ഉലുവ പൊടിച്ചിട്ടുണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതാണ് അത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നമുക്ക് നല്ല മുക്കാലോളം വെള്ളമുണ്ട് ഇതിനി കുറഞ്ഞ് കുറഞ്ഞ് വറ്റി വന്നിട്ട് ഒരു തിക്കായിട്ടുള്ള ഗ്രേവി ആവണം അതുവരെ നമുക്കിത് വേവിച്ചെടുക്കും ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഉടഞ്ഞ് നല്ല തിക്കായിട്ട് വരും ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഞാൻ അയിലയാണ് എടുത്തിട്ടുള്ളത് ക്ലീൻ ചെയ്ത് വെച്ച് അയിലയാണ് അത് ചേർത്ത് കറിയെല്ലാം ഈ മീനിൻ്റെ മേലെ വരുന്ന പോലെ മീൻ അതിൽ താത്തി കൊടുക്കുക എന്നിട്ടെല്ലാം ഈ കറിയെല്ലാം മുങ്ങി വരുന്ന മുങ്ങിക്കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഇത് മീനെ നല്ലപോലെ വേവിച്ചെടുക്കുക മീൻ ചേർത്ത് വേവാൻ തുടങ്ങിയ പിന്നെ നമ്മൾ തവി വെച്ചിട്ട് മീൻ ഇളക്കാൻ പാടില്ല അത് ചട്ടിയെ കയ്യിലെടുത്തിട്ട് നല്ലപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി ഇനി മീൻ എന്തായാലും വന്നിട്ടുണ്ട് ഇനി അത് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക് വെളിച്ചെണ്ണയാണ് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുതന്നെ ഒഴിക്കുക പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും അത് ഒരു പിടിയോളം വരുന്ന രീതിയിൽ രണ്ടും ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം കറിവേപ്പില ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമ്മളിത് വഴറ്റണം
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇതെല്ലാം ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം വരെ ഫ്രൈ ചെയ്യണം. ഇതിൻ്റെ കളർ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അതങ്ങനെ നേരെ കറിയിലേക്ക് ചേർത്തണം. ചേർത്ത് കഴിഞ്ഞ ഉടനെ അത് മൂടി വെക്കണം. അത് ആ ചൂടോടുകൂടി അതിൻ്റെ നമ്മൾ താളിച്ചെടുത്തതിൻ്റെ ഫ്ലേവറെല്ലാം ആ മീൻകറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം.